കൊച്ചിയിൽ ബിന്ദു അമ്മണിയെ തടഞ്ഞ് മുളകുപൊടി സ്പ്രേ അടിച്ച ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. എന്നാൽ മുളകുപൊടി സ്പ്രേ അടിച്ചെന്ന ആരോപണം കളവാണെന്നാണ് പ്രതിഷേധക്കാർ പറയുന്നത്. അവരുടെ കൂട്ടത്തിലുള്ള ആളല്ല എന്നാണ് പ്രതിഷേധക്കാർ പറയുന്നത്. അപ്പോൾ പുറത്തു വന്ന വീഡിയോ എന്നത് ഒരു ചോദ്യം തന്നെയാണ്. എന്തായാലും പ്രതിഷേധക്കാർക്ക് നേരെ ബിന്ദു അമ്മണി പൊട്ടിത്തെറിക്കുന്ന വീഡിയോയും പുറത്തു വരുന്നുണ്ട്. ഇതിനിടെ ബിന്ദു പ്രതിഷേധക്കാരിൽ ഒരാളുടെ കർണത്തടിച്ചെന്നും ആരോപണം ഉയരുന്നുണ്ട്. ഇതിന്റെ വീഡിയോകൾ പുറത്തു വരുന്നുണ്ട്. ബിന്ദു അമ്മണിക്ക് നേരെ മുളകുപൊടി എറിഞ്ഞെന്ന് ആരോപിച്ച് ബി ജെ പി പ്രവർത്തകനെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുകയാണ്. ഹിന്ദു ഹെൽപ്പ് ലൈൻ കോർഡിനേറ്റർ ശ്രീനാഥിനെയാണ് കസ്റ്റഡിയിൽ എടുത്തത്. ബിന്ദു അമ്മണിയെ പോലീസ് ഇപ്പോൾ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. എന്തായാലും ശബരിമല പ്രശ്നം കത്തുക തന്നെയാണ്. ശബരിമല ദർശനത്തിനായി തൃപ്തി ദേശയും സംഘവും കേരളത്തിലെത്തിയിരിക്കുകയാണ്. പുലർച്ചെ നെടുമ്പാശ്ശേരി വിമാനവും ഇറങ്ങിയവർ ശബരിമലയിലേക്ക് പോകുന്നതിന് മുന്നോടിയായി കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിലെത്തുകയായിരുന്നു. കഴിഞ്ഞ മണ്ഡലകാലത്ത് ദർശനം നടത്തിയ ബിന്ദു അമ്മണിയും തൃപ്തി ദേശയുടെ സംഘത്തിലുണ്ട്. അതേസമയം ശബരിമല ദർശനത്തിനായി തൃപ്തി ദേശയ്ക്കൊപ്പം എത്തിയ ബിന്ദു അമ്മണിക്ക് നേരെ പ്രതിഷേധം അളിക്കത്തുകയാണ്. പ്രതിഷേധക്കാർ തനിക്ക് നേരെ മുളകുപൊടി എറിഞ്ഞതായി ബിന്ദു അമ്മണി ആരോപിക്കുന്നു. ബിന്ദു അമ്മണിക്ക് നേരെ മുളകുപൊടി സ്പ്രേ അടിക്കുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു. ഇതിനുശേഷം മുളക് സ്പ്രേ അടിച്ച ഹിന്ദു ഹെൽപ്പ് ലൈൻ കോർഡിനേറ്റർ ശ്രീനാഥിനെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തു. പോലീസ് എത്തി ബിന്ദു അമ്മണിയെ ജനറൽ ഹോസ്പിറ്റലിലേക്ക് മാറ്റിയതിനു ശേഷമാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. ശബരിമലയിലേക്ക് പോകാൻ സുപ്രീം കോടതിയുടെ സംരക്ഷണമുണ്ടെന്ന് ബിന്ദു അമ്മണി വ്യക്തമാക്കുകയും ചെയ്തു. രാവിലെ രഹസ്യമായിട്ടാണ് ശബരിമലയിലേക്ക് പോകാൻ തൃപ്തി ദേശയും സംഘവും കൊച്ചി വിമാനത്താവളത്തിലെത്തിയത്. ശബരിമല ദർശനം തന്റെ അവകാശമാണെന്നും ശബരിമലയിലേക്ക് പോകാനാവില്ലെന്ന് സംസ്ഥാന സർക്കാർ എഴുതി നൽകിയാൽ മടങ്ങാമെന്നുമാണ് തൃപ്തി ദേശയുടെ നിലപാട്. അതേസമയം യുവതികൾക്ക് സംരക്ഷണം നൽകേണ്ടതില്ലെന്ന നിർദ്ദേശമാണ് പോലീസിന് നൽകിയിരിക്കുന്നത്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തിയ തൃപ്തി ദേശയുടെ സംഘത്തിനൊപ്പം ബിന്ദു അമ്മണിയും ചേരുകയായിരുന്നു. പിന്നീട് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറുടെ ഓഫീസിലെത്തിയ സംഘത്തിനു നേരെ അയ്യപ്പ ധർമ്മസമിതിയുടെ പ്രവർത്തകർ പ്രതിഷേധിക്കുകയായിരുന്നു. യുവതികൾ എത്തിയ വിവരമറിഞ്ഞ് ബി ജെ പി നേതാവ് സി ജെ രാജഗോപാലിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധക്കാർ കമ്മീഷണർ ഓഫീസിന് മുന്നിലെത്തി പ്രതിഷേധം ആരംഭിച്ചു കഴിഞ്ഞു. എന്നാൽ മുളകുപൊടി സ്പ്രേ അടിച്ചത് തങ്ങളുടെ കൂട്ടത്തിലെ ആളല്ല എന്നും മറ്റൊരു സംഘടനയുടെ പ്രവർത്തകനാണെന്നും സി ജി രാജഗോപാൽ മാധ്യമങ്ങളോട് പറഞ്ഞു. ശബരിമലയിലേക്ക് പുറപ്പെട്ട സംഘത്തെ പോലീസ് കൊച്ചിയിൽ എത്തിച്ചുവെന്നാണ് ഒടുവിൽ ലഭിക്കുന്ന വിവരം. കൂടുതൽ വാർത്തകൾക്കായി വൺ ഇന്ത്യ മലയാളം സന്ദർശിക്കൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.